വെൽക്കം ടു ഓക്സിജൻ ക്ലാസ്സസ്. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഫോർ മോർ വീഡിയോസ്. ക്വസ്റ്റ്യൻ: പ്രൂവ് ദാറ്റ് ടാൻ ഇൻവേഴ്സ് 1/2 പ്ലസ് ടാൻ ഇൻവേഴ്സ് 2/11 ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3/4. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിനകത്ത് മൂന്ന് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പ്രൂവ് ദാറ്റ് ഷോ ദാറ്റ് ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് നമ്മളോട് ചോദിക്കുക. അതിലൊരു ക്വസ്റ്റ്യൻ ആണ് ഈ എഴുതിയിട്ടുള്ളത്, പ്രൂവ് ദാറ്റ് എന്ന് പറയുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ. രണ്ടാമത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ഇൻ സിംപ്ലസ്റ്റ് ഫോം ഓർ സിംപ്ലിഫൈ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. സിംപ്ലസ്റ്റ് ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് രണ്ടാമത് ചോദിക്കുക. ആൻഡ് മൂന്നാമത് ചോദിക്കുന്നത് സോൾവ് അല്ലെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ മൂന്ന് കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഇതെല്ലാം ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫോമുല നിങ്ങൾ പഠിച്ചിരിക്കണം, അത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കാം. ദെൻ ഇവിടെ ഇപ്പൊ പ്രൂവ് ദാറ്റ് ഈ ക്വസ്റ്റ്യൻ നോക്കൂ, ഇത് LHS ഈക്വൽ ടു RHS എന്ന് പ്രൂവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഫോർ ദാറ്റ് നമുക്കിവിടെ LHS എടുക്കാം. LHS ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 1/2 പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 2/11. നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ എന്താണെന്നുള്ളത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിട്ടുള്ളതാണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 1 - xy ആണ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈയുടെ, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈയുടെ ഫോർമുല. ആ ഫോർമുലയാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് 1/2 പ്ലസ് 2/11 ഡിവൈഡഡ് ബൈ 1 - 1/2 ഇൻറ്റു 2/11. ഓക്കെ, എക്സ് വൈ 1 - xy ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ്, ഇത് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 11 + 4/22 ഡിവൈഡഡ് ബൈ, ഇത് 22 വരും, ഇവിടെ ക്രോസ് ചെയ്യുക, 22 - 2/22 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ടാൻ ഇൻവേഴ്സ് ഓഫ് 15/20 അല്ലെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ RHS ആയില്ലേ. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണിത്, ഡയറക്റ്റ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രൂവ് ദാറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുള്ള ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ടാൻ ഇൻവേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഏറ്റവും കൂടുതൽ ഫോർമുല നമ്മൾ പഠിച്ചിരിക്കുന്നതും ടാൻ ഇൻവേഴ്സിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത് നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ഇൻ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. അത് നോക്കുക, ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് 1 + x²-1/x എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ ടാൻ ഇൻവേഴ്സിന് ഇത് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റാനുള്ള ക്വസ്റ്റ്യൻ ആണ്. സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റാനുള്ള ക്വസ്റ്റ്യനിൽ തന്നെ രണ്ട് കാറ്റഗറി ക്വസ്റ്റ്യൻസ് വരും. ഒന്ന് ടാൻ ഇൻവേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ അകത്ത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വരുന്നതും എക്സിസ്റ്റ് വരാറുണ്ട്, അതുപോലെ തന്നെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഇല്ലാത്തതും വരാറുണ്ട്. ഇതിപ്പോ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ടാൻ ഇൻവേഴ്സിന്റെ അകത്ത് ടാൻ കൊണ്ടുവന്നാലാണ് നമുക്ക് ടാനും ടാൻ ഇൻവേഴ്സും എന്ത് ചെയ്യാൻ പറ്റുക, ക്യാൻസൽ ചെയ്യാൻ പറ്റുക അല്ലെ. അപ്പൊ ടാൻ ഇൻവേഴ്സിന്റെ അകത്ത് ടാൻ കൊണ്ടുവരണമെങ്കിൽ ഇവിടെ എന്ത് വേണം, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വരണം. അപ്പൊ ഇവിടെ ഏതെങ്കിലും ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ നിങ്ങൾ എക്സിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ എങ്ങനെയാണ് ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അപ്പൊ എക്സാമ്പിൾ, ഇവിടെ മോളില് സൈനും താഴെ കോസും വരുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് ഈസി ആയിട്ട് ടാൻ ആണെന്ന് പറയാം അല്ലെ. അപ്പോ വെറുതെ ഒരു 1 - x² √(1 - x²)x ആയിരുന്നെങ്കിൽ നമ്മളവിടെ 1 - x²ന്റെ റൂട്ട് ബൈ എക്സ് ആയിരുന്നെങ്കിൽ എക്സിന് പകരം നിങ്ങൾ കൊടുക്കേണ്ടത് എന്തായിരിക്കും, കോസ് ആയിരിക്കും കൊടുക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ 1 - cos² x cos² θ ഡിവൈഡഡ് ബൈ cos θ, ഇതിന്റെ റൂട്ട് എടുക്കുമ്പോൾ 1 - cos² θ എന്ന് പറയുമ്പോൾ sin θ വരും അല്ലെ. റൂട്ട് എടുക്കുമ്പോ sin θ by cos θ എന്തായി, tan θ ആയി അല്ലെ. അപ്പം അങ്ങനെ വേണം നിങ്ങൾ ഇവിടെ എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നിങ്ങളിവിടെ 1 - x² വരുന്ന സമയത്ത് എക്സ് മാത്രം, എക്സിന് cos θ മാത്രമല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് അവിടെ sin θ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനുള്ളൊരു ഒരു ജസ്റ്റ് ഒരു ഓവർ വ്യൂ ഞാൻ പറഞ്ഞുതരാം, അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. റൂട്ടിന്റെ ഉള്ളില് റൂട്ട് എന്ന് പറഞ്ഞ എക്സ്പ്രഷന്റെ അകത്ത് 1 - x² വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ x²-1 വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതും അല്ലെങ്കിൽ 1 + x² വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. മൂന്ന് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ റൂട്ടിന്റെ അകത്ത് റൂട്ട് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യനിൽ എക്സിസ്റ്റ് ചെയ്യുക. അതിനകത്ത് 1 - x² ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ
x ഈക്വൽ ടു സൈൻ തീറ്റ ഓർ x ഈക്വൽ ടു കോസ് തീറ്റ. ഇത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വേണം നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ 1-x² / x ആണ്. എക്സിന് പകരം സൈൻ തീറ്റ കൊടുത്താലും കോസ് തീറ്റ കൊടുത്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. പക്ഷെ ഈസി ആയിട്ട് കോസ് തീറ്റ കൊടുക്കുകയാണ് നല്ലത്, കാരണം നമുക്ക് മുകളിൽ എന്താണ് വേണ്ടത്, സൈൻ തീറ്റയാണ് വേണ്ടത് ടാനിന്റെ അകത്തായതുകൊണ്ട്. അപ്പൊ സൈൻ തീറ്റയാണ് വേണ്ടത് എങ്കിൽ നമ്മൾ എക്സിന് സൈൻ തീറ്റ കൊടുക്കാം, എക്സിന് കോസ് തീറ്റയും കൊടുക്കാം. 1-x² വരുന്ന കേസുകളാണെങ്കിൽ റൂട്ടിന്റെ അകത്ത്, ഇനി റൂട്ടിന്റെ അകത്ത് x²-1 ആണ് വരുന്നെങ്കിൽ നിങ്ങൾ എക്സിന് പകരം കൊസീക് തീറ്റയോ അല്ലെങ്കിൽ സീക് തീറ്റയോ ആണ് കൊടുക്കേണ്ടത്. കൊസീക് തീറ്റ ഓർ എക്സിന് പകരം കൊസീക് തീറ്റയോ അല്ലെങ്കിൽ സീക് തീറ്റയോ കൊടുക്കുക, കാരണം കൊസീക് സ്ക്വയർ തീറ്റ -1 എന്ന് പറയുന്നത് ടാൻ കോട്ട് സ്ക്വയർ തീറ്റയും അതുപോലെ തന്നെ സീക് സ്ക്വയർ തീറ്റ -1 എന്ന് പറയുന്നത് ടാൻ സ്ക്വയർ തീറ്റയാണ് അല്ലെ. അപ്പൊ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഇനി ഫൈനലി 1+x² ആണ് റൂട്ടിന്റെ അകത്ത് വരുന്നെങ്കിൽ എക്സിന് പകരം നിങ്ങൾ ടാൻ തീറ്റയോ അല്ലെങ്കിൽ കോട്ട് തീറ്റയോ ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് കൊടുക്കേണ്ടത്, ടാൻ തീറ്റ ഓർ കോട്ട് തീറ്റ. കാരണം 1+tan² θ എന്ന് പറയുന്നത് സീക് സ്ക്വയർ തീറ്റയും 1+cot² θ എന്ന് പറയുന്നത് കൊസീക് സ്ക്വയർ തീറ്റയാണ്. അപ്പം ഈ ഒരു മൂന്ന് കേസുകൾ നിങ്ങൾ ഓർത്തു വയ്ക്കുക. സിംപ്ലിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസിനകത്ത് കൂടുതലും ചോദിക്കാറുള്ള റൂട്ട് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. അപ്പോൾ റൂട്ടിന്റെ ഉള്ളിൽ 1-x² വരുവാണെങ്കിൽ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ് ഈക്വൾ ടു സൈൻ തീറ്റ എക്സ് ഈക്വൾ ടു കോസ് തീറ്റ. x²-1 ആണ് വരുന്നെങ്കിൽ എക്സ് ഈക്വൾ ടു കൊസീക് തീറ്റ എക്സ് ഈക്വൾ ടു സീക് തീറ്റ. ആൻഡ് 1+x² ആണ് വരുന്നെങ്കിൽ എക്സ് ഈക്വൾ ടു ടാൻ തീറ്റ എക്സ് ഈക്വൾ ടു കോട്ട് തീറ്റ. ഓക്കെ, നമ്മൾ ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1+x²-1/x എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇത് റൂട്ട് ഓഫ് 1+x² ആണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ എക്സിന് ടാൻ തീറ്റയോ അല്ലെങ്കിൽ കോട്ട് തീറ്റയോ ആണ് കൊടുക്കേണ്ടത്. സപ്പോസ് നമ്മൾ എക്സിന് ടാൻ തീറ്റ കൊടുത്തു എന്ന് വിചാരിക്കും, എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും, ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് 1+tan²θ - 1/tan θ ഇങ്ങനെ കിട്ടും. സിംപ്ലിഫൈ ചെയ്യാം, ടാൻ ഇൻവേഴ്സ് ഓഫ് 1+tan²θ പറഞ്ഞാൽ എന്താണ്, 1+tan²θ ഈസ് സീക് സ്ക്വയർ തീറ്റ, സീക് സ്ക്വയർ തീറ്റ റൂട്ട് സീക് തീറ്റ എന്ന് വരും, സീക് തീറ്റ -1/tan θ എന്ന് കിട്ടും അല്ലേ. ഇനി ഇത് ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം, ഇത് സോൾവ് ചെയ്യാനായിട്ട് സിംപ്ലിഫിക്കേഷൻ ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള സീക് തീറ്റ -1/tan θ എന്നുള്ള സീക് തീറ്റേനെയും ടാൻ തീറ്റേനെയും സൈനിന്റെയും കോസിന്റെയും ഫോമിലേക്ക് മാറ്റുകയാണ് നമ്മൾ ഇപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പം സീക് തീറ്റനെ നമുക്ക് 1+cos θ എന്ന് എഴുതാം, 1+cos θ - 1 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റയ്ക്ക് പകരം നമ്മൾ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് എഴുതും, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ഈ കോസ് തീറ്റ അങ്ങോട്ട് ക്രോസ് ചെയ്യുക, 1-cos θ / cos θ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. നമുക്ക് ഇതിനകത്ത് നിന്ന് 2 cos θ ക്യാൻസൽ ചെയ്ത് കളയാം. ബാലൻസ് വരുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് 1-cos θ / sin θ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ഓക്കെ, നമ്മൾ ഹാഫ് ആംഗിൾ ഫോമിലയൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. 1-cos θ എന്ന് പറയുന്നത് എന്താണെന്നൊക്കെ നമുക്ക് അറിയാം. അപ്പൊ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടാൻ ഇൻവേഴ്സ് ഓഫ് 1-cos θ മീൻസ് ഇറ്റ് ഈസ് 2 sin²θ / 2 ഡിവൈഡഡ് ബൈ സൈൻ തീറ്റയ്ക്ക് കറസ്പോണ്ടിംഗ് ആയിട്ട് 2 sin θ / 2 cos θ / 2. ഓക്കെ, ഇതാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുക, അതിലെ 2 ക്യാൻസൽ ചെയ്ത് കളയാം. ഒരു സൈൻ തീറ്റ ബൈ ടു ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് sin θ / 2 / cos θ / 2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു sin θ / 2 / cos θ / 2 ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ ബൈ ടു എന്ന് കിട്ടും. ദെൻ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ, ടാനും ടാൻ ഇൻവേഴ്സും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് തീറ്റ ബൈ ടു. അപ്പൊ തീറ്റ ബൈ ടു ആണ് ഇതിന്റെ ആൻസർ. പക്ഷെ തീറ്റ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നില്ല, നമ്മൾ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. എന്താണ് നമ്മൾ തീറ്റ കൊടുത്തിട്ടുള്ളത്, എക്സ് ഈക്വൽ ടു ടാൻ തീറ്റയാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രം ദിസ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം, 1/2 × θ ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പൊ ഫൈനലി നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റിയപ്പോൾ കിട്ടിയ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത് ഇതാണ്, 1/2 tan inverse x. അടുത്ത ക്വസ്റ്റ്യൻ, സോൾവ് ഫോർ x. 2 tan inverse cos x ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 2 cosec x.
സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ് ഇത് സോൾവ് ചെയ്യാണ് വേണ്ടത്. ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ ടാൻ ഇൻവേഴ്സ് ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇവിടെ ടാൻ എടുത്തു കഴിഞ്ഞാൽ അത് ക്യാൻസൽ ആയി പോകും. പക്ഷെ ഇവിടെ ടു ടാൻ ഇൻവേഴ്സ് എക്സ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ടു ടാൻ ഇൻവേഴ്സ് എക്സിനെ കൺവേർട്ട് ചെയ്യാനുള്ള ഫോർമുല ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഇൻ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. ആ ഫോർമുലയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ആ ഫോർമുല ഇതാണ്, ടു ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ടു എക്സ് ബൈ വൺ മൈനസ് എക്സ് സ്ക്വയർ അല്ലെ. ഈ ഫോർമുലയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ എക്സിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് കോസ് എക്സ് ആണെന്ന് മാത്രം. അപ്പോ ടു ടാൻ ഇൻവേഴ്സ് കോസ് എക്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ടു കൊസീക് എക്സ്, ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ ഇവിടെ ഫോർമുല അപ്ലൈ ചെയ്യാണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് ടു കോസ് എക്സ് ഡിവൈഡഡ് ബൈ വൺ മൈനസ് കോസ് സ്ക്വയർ എക്സ്, ദാറ്റ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ടു കൊസീക് എക്സ്. ഓക്കെ, ഇപ്പൊ ടാൻ ഇൻവേഴ്സ് എന്തായി, ക്യാൻസൽ ആയി പോയി. ബാലൻസ് വരുന്നത് ടു കോസ് എക്സ് ബൈ വൺ മൈനസ് കോസ് സ്ക്വയർ എക്സ് സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു ടു കൊസീക് എക്സ്. കൊസീക് എക്സ് പറഞ്ഞ എന്താ, വൺ ബൈ സൈൻ എക്സ് അല്ലെ, എക്സ് ആണ് തീറ്റ അല്ല എക്സ് ആണ്. ദെൻ നമുക്കിവിടെ എന്ത് ക്യാൻസൽ ചെയ്യാം, ഈ ടു ടു ക്യാൻസൽ ചെയ്യാം, ഒരു സൈൻ തീറ്റ സൈൻ തീറ്റ നമുക്കിവിടെ ക്യാൻസൽ ചെയ്ത് കളയാം. ബാലൻസ് വരുന്ന എന്താ നോക്കി നോക്കൂ, കോസ് എക്സ് സൈൻ എക്സ് ക്യാൻസൽ ചെയ്യാം, കോസ് എക്സ് ബൈ സൈൻ എക്സ് ഈക്വൽ ടു വൺ എന്നാണ് കിട്ടുക അല്ലെ. കോസ് എക്സ് ബൈ സൈൻ എക്സ് പറയുമ്പോൾ കോട്ട് എക്സ്, കോട്ട് എക്സ് ഈക്വൽ ടു വൺ, എക്സ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് വൺ. കോട്ട് ഇൻവേഴ്സ് എപ്പോഴാണ് കോട്ട് വൺ ആവുന്നത്, പൈ ബൈ ഫോർ എന്ന് പറയുന്ന ആംഗിളിനാണ് കോട്ട് വൺ ആവുന്നത്. അപ്പൊ എക്സിന്റെ വാല്യൂ എന്താണ് കിട്ടിയത് നമുക്ക്, പൈ ബൈ ഫോർ എന്നാണ് കിട്ടിയത്. ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ പ്രീവിയസ് ഇയർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്, ശ്രദ്ധിക്കുക. അപ്പോ ഈ മൂന്ന് കാറ്റഗറി ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ട്രിഗ്നോമെട്രി, ഈ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് ചാപ്റ്ററിൽ ചോദിക്കുക. ഒന്ന് പ്രൂവ് ദാറ്റ് അല്ലെങ്കിൽ ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ഓർ ഷോ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചോദിക്കും. രണ്ടാമത്തത് റൈറ്റ് ഇൻ സിംപ്ലസ്റ്റ് ഫോം, റൈറ്റ് ഇൻ സിംപ്ലസ്റ്റ് ഫോം അല്ലെങ്കിൽ സിംപ്ലിഫൈ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ, സിംപ്ലിഫൈ. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് സോൾവ് ഓർ ഫൈൻഡ് ദ വാല്യൂ ഓഫ്, ഇങ്ങനെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ കാര്യമായിട്ട്, അതായത് വലിയ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാനുള്ളത്. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യനും ഈ ചാപ്റ്ററിൽ ചോദിക്കാറുണ്ട്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇഫ് എ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ടു എക്സ്, സോറി, എ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ടു എക്സ് ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ, ആൻഡ് ബി ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് വൺ മൈനസ് എക്സ് സ്ക്വയർ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ, ആൻഡ് സി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ടു എക്സ് ബൈ വൺ മൈനസ് എക്സ് സ്ക്വയർ സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻ ത്രീ എ മൈനസ് ഫോർ ബി പ്ലസ് ടു സി ഈക്വൽ ടു പൈ ബൈ ത്രീ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ സാധാരണ രീതിയിൽ പെട്ടെന്ന് ആൾക്കാർക്ക് കിട്ടാൻ സാധ്യത ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ എ എന്ന് പറയുന്ന ഇക്വേഷൻ, എ എന്ന് പറയുന്നത് നമുക്കൊന്ന് മാറ്റി എഴുതാം. എ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് ടു എക്സ് ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്തിന്റെ ഫോർമുലയാണ്, ടു ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഫോർമുലയാണ് അല്ലെ. അപ്പൊ എക്ക് പകരം നമുക്ക് ഇവിടെ എന്ത് എഴുതാം, ടു ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. അതേപോലെ തന്നെ ബി നോക്കൂ, ബി കോസ് ഇൻവേഴ്സ് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ, ഇതും എന്തിന്റെ ഫോർമുലയാണ്, ടു ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഫോർമുലയാണ്. സെയിം ആസ് സി എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് സി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ടു എക്സ് ബൈ വൺ മൈനസ് എക്സ് സ്ക്വയർ, ദാറ്റ് ഇസ് ഈക്വൽ ടു ഇതും ടാൻ ഇൻവേഴ്സ് ടു എക്സിന്റെ ഫോർമുലയാണ് അല്ലെ. അപ്പൊ എയും ബിയും സിയും ഒക്കെ നമ്മൾ ഇതിലേക്ക് മാറ്റി, ടു ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ നമുക്ക് കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ കണ്ടീഷൻ, ത്രീ എ മൈനസ് ഫോർ ബി പ്ലസ് ടു സി ഈക്വൽ ടു പൈ ബൈ ത്രീ. അതിവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ത്രീ ഇൻറ്റു എ പറഞ്ഞ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്, മൈനസ് ഫോർ ഇൻറ്റു ബിയും ടു ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്, പ്ലസ് ടു ഇൻറ്റു സി ഇസ് അഗെയിൻ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ ത്രീ എന്ന് വരും അല്ലെ.
ടോട്ടലി. അപ്പോൾ ഇവിടെ 6, ഇവിടെ മൈനസ് 8, ഇവിടെ പ്ലസ് 4. ടാൻ ഇൻവേഴ്സ് എക്സ് ഞാൻ അങ്ങോട്ട് ഔട്ട് സൈഡ് എടുത്തു. ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 3 എന്ന് വരും. 6 പ്ലസ് 4 10, 10 മൈനസ് 8 2. അപ്പോൾ 2 ടാൻ ഇൻവേഴ്സ് എക്സ് ആണ് എന്തായിട്ട് വന്നിട്ടുള്ളത്, പൈ ബൈ 3 ആയിട്ട് വന്നിട്ടുള്ളത്. ദെൻ ടാൻ ഇൻവേഴ്സ് എക്സ് അപ്പോൾ എന്താവും, പൈ ബൈ 6 ആവും അല്ലേ. ടാൻ ഇൻവേഴ്സ് എക്സ് പൈ ബൈ 6 ആണെങ്കിൽ എക്സ് എന്താണ്, ടാൻ പൈ ബൈ 6 ആണ് അല്ലേ. ടാൻ പൈ ബൈ 6 പറയുന്നത് 1/√3. അപ്പോൾ എക്സിന്റെ വാല്യൂ 1/√3 ആണ്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് വലിയൊരു ക്വസ്റ്റൻ ആണെന്ന് തോന്നും, പക്ഷേ ഈസിയാണ്.